തന്റെ സ്വപ്നം ഇതാ തകർന്നിരിക്കുന്നു. വലിയൊരു നിലവിളിയായും തൊട്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹം ആരോഗ്യം ഉണ്ടാകില്ല, അധികമായിട്ട് ബി പി വന്ന് അങ്ങനെ വന്നിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് എഴുത്തു വന്നു, പ്രിയപ്പെട്ട ചാക്കോ ചേട്ട, പലിശയെങ്കിലും എത്രയും പെട്ടെന്ന് പലിശയെങ്കിലും അടയ്ക്കണം, പലിശ കൂടി കൂടി വരുന്നു, ഇതുവരെ ഒറ്റ പലിശ പോലും അടച്ചിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പലിശ അടയ്ക്കുക. എവിടെ പലിശ അടയ്ക്കാൻ കൊന്നുപോയി ആ എഴുത്ത് കീറിക്കണം. അടുത്ത മാസം വീണ്ടും എടുത്തു, എത്രയും പെട്ടെന്ന് പലിശ അടയ്ക്കും, അതും വായിച്ചിട്ട് കീറിക്കണം. എല്ലാ മാസവും ഓരോ എഴുത്തു വരും. ചാക്കോ ചേട്ടൻ പള്ളി പോക്കം നടത്തി, കാരണം ബാങ്ക് മാനേജര് പള്ളിയിലാവുന്നുണ്ട്, അതുകൊണ്ട് പുള്ളി പള്ളിയിൽ നടത്തി. ഇനി എങ്ങാനും ഈ വായിച്ച മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് ബാങ്ക് മാനേജർ വേറെ വഴിക്കൂടോ? ജീവിതം എല്ലാം കൊണ്ടും അങ്ങനെ ദുസ്സഹമായി. 2-3 വർഷങ്ങൾ കഴിഞ്ഞ് ചാക്കോച്ചേട്ടൻ എന്തും തോന്നിയായി. അങ്ങനെ ഇരിക്കെ ബാങ്കിൽ നിന്ന് വീണ്ടും ഒരു എഴുത്ത് വന്നു, എടി ഏരിയാവിൽ അതും കൂടെ വായിക്കട്ടെങ്കിൽ തീരെ. അവന്റെ ഒരു എഴുത്ത് എല്ലാ മാസം ആ എഴുത്തു അങ്ങോട്ട് വായിച്ചപ്പോൾ തുടക്കം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട ചാക്കോച്ചേട്ടൻ, ഫെഡറൽ ബാങ്കിൽ നിന്നാണ് എഴുതുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് സെൻട്രൽ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു, 5 ലക്ഷം വരെയുള്ള കാർഷിക കടങ്ങളെല്ലാം എഴുതി തള്ളുവാൻ. കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനപ്രകാരം ചാക്കോ ചേട്ടൻ ഫെഡറൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത 5 ലക്ഷം രൂപയിൽ ഒരൊറ്റ പൈസ പോലും തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന് കാണിക്കാനാണ് ഈ എഴുത്തെഴുതിയിരിക്കുന്നത്. അതിനാൽ ഈ പലിശയോ മുതലോ ആയിട്ട് ഒറ്റ പൈസ ഈ ബാങ്കിലേക്ക് അടയ്ക്കേണ്ടതില്ല എന്ന് ഇതിനാൽ കാണിച്ചു കൊടുത്ത് മാനേജർ താഴെ സീല്. എഴുതിയമ്മച്ചേട്ടൻ എഴുത്ത് വായിച്ചിട്ട് നിന്ന് കരയുക. ചാക്കോ ചേട്ടൻ ചോദിച്ചു, എങ്ങനെയാണ് ഇതിനെ പറ്റിയത്? ഞാൻ എഴുത്തുന്നു, ഉറക്കെ വായിച്ചു. നിങ്ങൾ തന്നെ വായിച്ചു. ചാക്കോ ചേട്ടൻ ആ എഴുത്ത് വായിച്ചു, കണ്ണീന്ന് കണ്ണുനീർ ഒഴുകി. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സുവാർത്തയായിരുന്നു, അതൊരു നല്ല വാർത്തയായിരുന്നു. അവരുടെ കടങ്ങൾ സൗജന്യമായി ഇളച്ചു കൊടുക്കപ്പെട്ടു എന്ന് പറയുന്ന സുവാർത്ത ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വാർത്തയായിരുന്നു. ഒരു പാപിക്ക് അവന്റെ പാപങ്ങൾ വെറുതെ ഇളച്ചു കൊടുക്കുന്നു യേശുവിനോടെ എന്നതാണ് ലോകം കേൾക്കേണ്ട സുവാർത്ത, സ്വർഗത്തിൽ നമ്മളെ അറിയിക്കേണ്ട സുവാർത്ത. ഈ സുവിശേഷം സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ് എൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ശുശ്രൂഷ ചെയ്ത ഒരു സഹോദരൻ, 2 വർഷം മുമ്പ് ഒരു UKയിൽ ഒരു പോക്കറ്റിൽ മദ്യക്കുപ്പിയും ഒരു നിക്കറും ഒരു തോപ്പിയും ഒരു കൂളിംഗ് ഗ്ലാസും ഇപ്പുറത്തെ പോക്കറ്റിൽ ഒരു കഠാരയുമായിട്ട് നടന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിലും എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുകയും യേശുവിൻ്റെ ദർശനങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ കർത്താവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പാടാനല്ലാതെ മറ്റൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. ഹല്ലേലൂയ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ കൈക്കുറിച്ചു കൊണ്ട് പറയും, ബ്രദറേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഞാനത് നോക്കുമ്പോൾ ഒരു നിക്കർ, ഒരു തൊപ്പി, ഒരു കൂളിംഗ് ഗ്ലാസ്, ഒരു കുപ്പി മദ്യം റൈറ്റ് പോക്കറ്റിൽ, ഇപ്പുറത്തൊരു കഠാരം, ആരെങ്കിലും ചോദിച്ചാൽ അണ്ണൻ അപ്പഴേ വിളിച്ചു കൊടുക്കും, നാട്ടിൽ വെച്ച് എങ്ങനെയായിരുന്നു, ഇവിടെ വന്നപ്പോൾ ശരിക്കും അത് ഡബിളായി. പക്ഷെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞ് കർത്താവിനെ കീഴടങ്ങി. ഹല്ലേലൂയ. എൻ്റെ 2-3 ധ്യാനങ്ങൾ ചരിത്രത്തിൽ അദ്ദേഹം കൂടുതൽ ഒത്തിരി സഹായിച്ചു. ജവാന ചൊല്ലാനും ആളുകളെ സ്തുതിപ്പിക്കാനൊക്കെ സഹായിച്ചു. ഞാൻ ഓർക്കുകയാണ് കർത്താവിന്റെ വലിയ സ്നേഹം, ഞാൻ ഓർക്കുകയാണ് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോട് സ്തുതിച്ചേ, അങ്ങോട്ട് സ്തുതിച്ചേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. 2 കൊരിന്ത്യർ അധ്യായം 5:19, ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഈ വചനം നമുക്ക് തെറ്റു പറയാം. കരമേർത്തിപ്പിച്ച് ദൈവം എന്റെ തെറ്റുകൾ എനിക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം എന്നെ ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി എന്നെ തന്നോട് രമ്യതപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, ദൈവം എന്റെ തെറ്റുകൾ എനിക്കെതിരായി പരിഗണിക്കുന്നില്ല. ദൈവം എന്റെ തെറ്റുകൾ എനിക്കെതിരായി പരിഗണിക്കുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ദൈവം വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു സ്ത്രീയെ പൊക്കിയെടുത്തു, അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടു. ഇംഗ്ലീഷ് പറയുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ, വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് അവർ പറഞ്ഞു, ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശം പറഞ്ഞിരിക്കുന്നത്, നീ എന്ത് പറയുന്നു?
കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് യേശു പറഞ്ഞാൽ അവർ പറയും, നീ ഇത്രയും നാൾ പ്രസംഗിച്ച സ്നേഹം എവിടെ? ഇവിടെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും, നീ ഞങ്ങളുടെ യഹൂദന്മാരുടെ നിയമത്തെ ധിക്കരിക്കുന്നു. ഈശോയ്ക്ക് അവളെ രക്ഷിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈശോ ജ്ഞാനമാണ്. ഈശോ അതുകൊണ്ട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ കല്ലെറിഞ്ഞു പോവുക, പക്ഷെ ആദ്യത്തെ കല്ലെറിയുന്ന ആള് ജീവിതത്തിൽ ഒറ്റ പാപം ചെയ്യാത്ത വ്യക്തി ആദ്യത്തെ കല്ലെറിഞ്ഞോളം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാപം ചെയ്യുന്നവർക്ക് കല്ലെറിയും, പക്ഷെ ആദ്യത്തെ കല്ലെറിയുന്ന ആള് ഫസ്റ്റ് സ്റ്റോൺ എറിയുന്ന ആള് പാപം ചെയ്യാത്തതായിരിക്കും. ക്രൈസ്തലോ അവിടെ കൊണ്ട് കാര്യം കേട്ടവരെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട അവളുടെ മുഖത്ത് നോക്കി ഞാൻ ജോൺസ് ഗോസ്പൽ എന്ന് പറഞ്ഞ സിനിമയിൽ ആ രംഗം കണ്ടു. നമ്മൾ കരഞ്ഞു പോകും. കർത്താവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്നെ ആരും വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല, ഞാനും നിന്നെ വിധിക്കില്ല. ക്രൈസ്തലോ ലേലും പാപം ചെയ്യും, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഒരു ജഡ്ജ്, ഒരു കോടതിയുള്ള വിധി അനുദിക്കുന്ന പാപകരമേലില്ല. ചെന്ന് പറയാ വെറുതെ, നമുക്കും ഇന്ന് കർത്താവ് വരുന്ന പാപമോചനം ഏറ്റുവാങ്ങി സൗജന്യമായ ഒരു നീതീകരണം കർത്താവെ ഇന്ന് കുമ്പസാര സമയത്ത് ഞങ്ങൾക്ക് തരുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ ആരാധിക്കുന്നവർക്ക് നന്ദി പറയുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. നിങ്ങൾ വിശുദ്ധ അമ്പോനീസിനെ കേട്ടിട്ടുണ്ടല്ലേ? നമുക്കൊക്കെ ഇഷ്ടമാണ്, അടിപൊളി വിശുദ്ധനാണ്, നമുക്കറിയാം. നിങ്ങൾക്കറിയാം സഭയുടെ ചരിത്രത്തിൽ മരിച്ചു 14-ാമത്തെ മാസം വിശുദ്ധനാക്കിയ വിശുദ്ധനാണ്. നിങ്ങൾക്കറിയാം എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരെ ആക്കുന്നല്ലേ, എന്തെല്ലാം പഠനം. മരിച്ചു 14-ാമത്തെ മാസം കാനനൈസേഷന്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മാർപ്പാപ്പ തന്റെ പരമാധികാരം ഉപയോഗിച്ച് വിശുദ്ധനാക്കിയ വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. ക്രൈസ്തലോ, കാരണം വിശുദ്ധ അന്തോണീസിന്റെ ലൈഫ് മാർപ്പാപ്പ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ അന്തോണീസിന്റെ കുമ്പസാര കൂട്ടിൽ ഒരിക്കൽ ഒരു കൊടും പാപി അഭിഷേകമുള്ളാണ്. ഒരു ബ്ലെസ്സിങ് കൊടുത്തപ്പോ തന്നെ പുള്ളിക്ക് പിന്നെ വാദമൊന്നും ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ സാക്ഷി ഞാൻ ഓർക്കും. കരച്ചിലായി, കരഞ്ഞ് 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 അവസാനം അന്തോണീസ് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ഉടനെ ഇയാള് പറഞ്ഞു, അച്ഛാ ഞാനതിന് ഒരു പാപം ഏറ്റുപറഞ്ഞു. അപ്പൊ അന്തോണീസ് പറഞ്ഞു, മോനെ കർത്താവ് നിന്റെ ഹൃദയം എന്നെ കാണിച്ചു. അവിടെ നിങ്ങളെ രക്തം ഒഴുകുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ അനുതാപത്തിന്റെ രക്തം എത്രമാത്രമല്ല എനിക്ക് മനസ്സിലായി, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പൊക്കോളാ ഇയാൾ നിങ്ങൾക്ക് ഒരു ഉറപ്പ് വരുന്നില്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഉടനെ പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന പേപ്പറിലേക്ക് നോക്കാം. ഉടനെ ഇയാൾ പേപ്പറിലേക്ക് നോക്കിയപ്പോട്ട് 245 പാപങ്ങൾ എഴുതിക്കൊണ്ടു വന്ന കടലാസ് വെള്ള കടലാസ്. അയ്യോ അച്ഛ, ഇതല്ല ഞാൻ കൊണ്ടുവന്ന പേപ്പർ. അയ്യോ അത് വീട്ടിൽ വെച്ച് മറന്നു പേപ്പർ പറഞ്ഞല്ല. നീ 245 പാപങ്ങൾ എഴുതിക്കൊണ്ടു വന്നു. നിനക്ക് വേണ്ടി കർത്താവ് ഇപ്പൊ ഒരു അത്ഭുതം കാണിച്ചതാ. നിന്റെ ജീവിതത്തിലെ പാപങ്ങളെ ഇതുപോലെ ദൈവം വായിച്ചു കാണിക്കുന്നു. ചെറു പറഞ്ഞ ഇതുപോലെ ദൈവം വായിച്ചു കാണുന്നു. ദൈവം ഒരിക്കൽ വായിച്ചാൽ ഓർക്കും. ദൈവത്തിന്റെ പ്രത്യേകത not only forgiving but forgetting. ദൈവം ക്ഷമിക്കുന്നു, മറക്കുന്നു എന്ന് പറഞ്ഞേ. ദൈവം ക്ഷമിക്കുന്നു, മറക്കുന്നു. ദൈവം മറന്നതിനെ ഇനി നമ്മൾ ഓർമ്മിപ്പിച്ചോണ്ടാണ്. പണ്ട് ഞാനിത് വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടാവും. എപ്പോഴാണ്? അല്ല പണ്ട് ഒരു 12 വർഷം മുമ്പ്. നീ എന്തിനെ പറ്റി സംസാരിക്കുന്നു? ചെറുത് പറഞ്ഞ അഗസ്റ്റിൻ വ്യഭിചാരം ചെയ്ത വ്യക്തിയാണ്. നിനക്കറിയാം അഗസ്റ്റിന്റെ മാനസാന്തരം കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് പിശാച് മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അഗസ്റ്റിൻ നീ കുറെ വ്യഭിചാരങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇപ്പൊ ഇത്ര വിശുദ്ധം കളിച്ച് നടക്കുന്നതിന്. അഗസ്റ്റിന്റെ വിചാരം വിചാരം ചെയ്തു, ഞാനൊരു വിചാരം ചെയ്തു. ഉടനെ പിശാച് പറഞ്ഞു, ഞാനൊരു കള്ളത്രമല്ല. ഉടനെ പിശാച് പറഞ്ഞു, ഇത്രയും വലിയ കള്ളനാണ് എനിക്ക് അറിയത്തില്ല. ഉടനെ അഗസ്റ്റിൻ പറഞ്ഞു, പിശാചേ ആദ്യം കളിക്കരുത്, ഞാൻ പറപ്പിക്കുള്ളൂ. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാര്യം കേട്ടിട്ട് പോയാൽ. നീ പറയുന്ന അഗസ്റ്റിന് 33-ാമത്തെ വയസ്സിൽ മരിച്ചു. ക്രൈസ്തലോ, നീ പറയുന്ന അഗസ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആളും എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ 33-ാമത്തെ വയസ്സിൽ മരിച്ചു. അന്നേരം മനസ്സാധനം. പിന്നെ ഇപ്പൊ നീ കാണുന്ന അഗസ്റ്റിൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവൻ, യേശുവും പാപങ്ങൾ ക്ഷമിച്ചവൻ, യേശുവും പാപങ്ങൾ മറന്നവൻ, യേശുവിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് എന്റെ അടുത്ത് നീ അധികം കളിച്ചാൽ ഇപ്പോൾ ഒരു ഫയർ ഞാൻ തരും. പിന്നെ ചെന്ന് വീഴുന്ന നരകത്തിലേക്ക് പിശാച് വൈകുന്നു. ഞാൻ പോകാം.
ഏക സ്ഥാപനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ